നമസ്കാരം, ഞാൻ സിക്സർ ബാബുവാണ്. സിക്സർ ഫിഷിംഗ് അഴീക്കൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ പിന്നെയും വീഡിയോ ആയിട്ട് വരുന്നത്. വീഡിയോ ഇപ്പൊ നമ്മുടെ പരിചയപ്പെടുത്തലുകൾ മാത്രമാണ് നടക്കുന്നത്. കുറെ ഔട്ട്ഡോർ ഫിഷിംഗ് ചെയ്യണമെന്നുള്ളൊരു സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മള് ഫിഷിംഗ് ഇപ്പൊ ഒരു വർഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്ത് നമുക്ക് ഫിഷിംഗ് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് മടി പിടിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ഒരു 10-12 ദിവസമായിട്ട് കുറച്ച് മടി മൂഡ് ഓഫ് ആയിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. ഫിഷിംഗിന്റെയും അതിന്റെയൊക്കെ ഇങ്ങനെയൊക്കെ ചെറിയൊരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് തീരുമാനിച്ച്. ഇന്ന് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്ന ഒരു ലുക്കാനയുടെ ബ്ലാക്ക് മാമ്പ റോഡാണ് നാം പരിചയപ്പെടുന്നത്. ഇതിന്റെ സ്പെഷ്യലൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് റിവറിന്റെ ഇച്ചിരി കൂടെ ഗ്രേഡ് കൂടിയ സാധനമാണ്. ബ്ലാക്ക് റിവർ കുറച്ചും കൂടെ ഹെവി ആണെങ്കിൽ അവർ അതിന് പരിഹാരമായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇപ്പൊ ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്നത്. ഇന്ന് ബ്ലാക്ക് റിവറും ബ്ലാക്ക് മാമ്പയും ഏകദേശം ഞാനിപ്പോഴത് കാണുന്നത് രണ്ടു ദിവസമായി എനിക്ക് വന്നിട്ട് ഞാനിപ്പോ ജസ്റ്റ് അത് രണ്ടു ദിവസമായി ഇത് വന്നിട്ട് ഞാൻ ഇന്നാണ് അത് എടുത്ത് നോക്കുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷനും പിന്നെ സ്പെസിഫിക്കേഷനും നോക്കിയില്ല, അത് ഒന്നും എഴുതിയിട്ടില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല. റോഡ് ജസ്റ്റ് ഒന്ന് നോക്കുക, അത്രയേ ഉള്ളൂ എന്റെ ഒരു രീതി. റോഡ് ഇതിന്റെ ഗൈഡുകൾ ശ്രദ്ധിക്കും, പിന്നെ ആക്ഷൻ, അതിന്റെ മെറ്റീരിയല്, ഇതിന്റെ തിക്നെസ്, ഈ ഡൈ ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. റോഡിന്റെ മെറ്റീരിയൽ തിക്നെസ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കും. ഇതിന്റെ പിന്നെ ടിപ്പ് ആക്ഷൻ, ഗൈഡുകൾ, ഗൈഡിന്റെ ഡിസ്റ്റൻസ്, അതൊക്കെ നമുക്ക് ഘടകങ്ങളാണ്. ഈ ഗൈഡുകൾ ഡിസ്റ്റൻസിന്റെ അത് കാസ്റ്റിംഗ്, അതുപോലെ പവർ കൂട്ടുന്നതിന് വേണ്ടി ഗൈഡുകൾ സപ്പോർട്ട് ചെയ്യും. ലെങ്ത് കുറയും, ചിലപ്പോൾ പവർ കൂടും. ഒരുപാട് ഗൈഡുകൾ വരുമ്പോൾ റോഡിന് കുറച്ചും കൂടെ പവർ കൂടും, പക്ഷെ കാസ്റ്റിംഗ് ലെങ്ത് ചിലപ്പോൾ കുറയും. എന്ന് വെച്ചാൽ അത്രയും കൂടെ സ്ട്രെയിൻ എടുത്താൽ നൂല് പുറത്തേക്ക് പോകണ്ട, അതുകൊണ്ട് സംഭവിക്കാതെ. അപ്പൊ ഓരോ ഗൈഡൊക്കെ ഓരോ ഘടകമാണ്, നമ്മുടെ ഡിസ്റ്റൻസ് ഒക്കെ ഓരോ ഘടകമാണ്. അപ്പൊ നമ്മൾ ബ്ലാക്ക് റിവറിനെക്കാട്ടും കുറച്ചും കൂടെ സൂപ്പർ ആണ് സാധനം. കാരണം എന്ന് പറഞ്ഞാൽ വെറും 250 ഗ്രാമേ ഉള്ളൂ ഈ റോഡ്, 250 ഗ്രാം. വിലയും കുറവ്, 2500 വില വരുന്നുള്ളൂ, 2456 വരുത്തുള്ളൂ ഇതിന്റെ വില. ഇപ്പൊ എന്റെ അടുത്ത് 8-അടി റോഡാണ്, ഇത് ആവശ്യത്തിനുണ്ട് ആവശ്യക്കാർ. അപ്പൊ ബ്ലാക്ക് റിവർ മേടിക്കാൻ ആഗ്രഹിക്കുന്നവര് ഇത് മേടിക്കുക. എന്റെ ഒരു സജഷൻ പറയുന്നത് ബ്ലാക്ക് മാമ്പ തന്നെയാണ് നല്ലത്. ഇന്ന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫസ്റ്റ് ഞാൻ നോക്കാൻ പോയി, എന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും മനസ്സിലായില്ല. ഇത് പിന്നെ ഈ പറഞ്ഞ ലുക്കാനയ്ക്ക് പിന്നെ ഒരു പ്രത്യേകത, ഞാൻ കാസ്റ്റിംഗ് വെയിറ്റ് നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഏകദേശം ഹെവി ആക്ഷൻ ആണ് ഇത്, ഹെവി ആക്ഷൻ ആണ്. ലെങ്ത് 8 ഫീറ്റ്, കാസ്റ്റിംഗ് വെയിറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഓ, 40 ഗ്രാമേ കൊടുത്തിട്ടുണ്ട്. 40 ഗ്രാം ആണ് കാസ്റ്റിംഗ്, 40 അല്ല, നമുക്കത് 80 ഗ്രാം വരെ ഇതിനകത്ത് എറിയാൻ പറ്റും. അതിന്റെ മെറ്റീരിയൽ നമുക്ക് ഇതിന്റെ ആക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. 80 ഗ്രാം പോലും നമുക്കിത് കാസ്റ്റ് ചെയ്യാൻ പറ്റും. 40 ഗ്രാം എഴുതി വെച്ചിരിക്കുന്നേ ഉള്ളൂ, അതൊന്നും അത് കറക്റ്റ് ആകണമെന്നില്ല. 40 ഗ്രാം എന്ന് പറയുമ്പോൾ ഇത്തരം റോഡിന് 40 ഗ്രാം അല്ല, അതിന് മേലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ബ്ലാക്ക് മാമ്പ 8 ഫീറ്റ് റോഡ് നമുക്കുണ്ട്. ആവശ്യക്കാർ വിളിക്കുക. സിക്സർ ഫിഷിംഗ് 9496262571 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും അയച്ചു തരാം. മറക്കട്ടെ, അതിന്റെ വെയിറ്റ് കാസ്റ്റിംഗ് റോഡും ഉണ്ട് നമ്മുടെ തൊട്ട്. അതെല്ലാം ഇച്ചിരി ഹെവി ആ സാധനങ്ങളെല്ലാം. അത് നമ്മളൊരു 5000 ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട് വെയിറ്റ് കാസ്റ്റിംഗ് റോഡ് ആൻഡ് റീല്. പിന്നെ കാണിക്കാൻ പോകുന്നത് ഒരു മെറ്റൽ ബോഡി ഹെവി സർഫിംഗ് റീലാണ്. സർഫിംഗ് റീൽ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡീപ്പ് കുറച്ചിട്ട് ലെങ്ത് വൈഡായിട്ട് ലൈൻ കൂടുതൽ കപ്പാസിറ്റി ചെയ്യുന്നതിന് വേണ്ടിയാണ് സർഫിംഗ് റീലുകൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ലൈൻ സ്ലൈഡ് ചെയ്ത് മാക്സിമം സ്ലൈഡ് ചെയ്ത് ദൂരേക്ക് എറിയാൻ പോകുന്ന ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. സ്പൂള് ഉണ്ടോ, സ്പൂള് മാക്സിമം ദൂരേക്ക് നമുക്ക് എറിയാൻ പോകുന്ന ആ ഒരു സപ്പോർട്ടാണ് ആ സ്പൂളിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഡീപ്പിലോട്ട് ഒരുപാട് നൂല് നിറയത്തില്ല, കൂടുതലും വൈഡായിട്ടാണ് നൂല് നിറയുന്നത്. അതുകൊണ്ട് നമുക്ക് കാസ്റ്റിംഗ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഫുൾ മെറ്റൽ ബോഡിയാണ്. ഇതിന്റെ റീൽ സീറ്റൊക്കെ തന്നെ ഒരു പ്ലേറ്റ് തന്നെ കയറ്റി വെച്ചിരിക്കുകയാണ്. അതൊരു പ്ലേറ്റ് സെന്ററിലോട്ട് കയറ്റി മോൾഡ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ്. പിന്നെ ഹാൻഡിലൊക്കെ തന്നെ ഫുൾ അലുമിനിയം പവർ ഹാൻഡിൽ പോലത്തെ ഹാൻഡിലാണ്, നല്ല സ്മൂത്ത് ഹാൻഡിലാണ്. പിന്നെ ഇത് മെയിനായിട്ട് നമുക്ക് തെരണ്ടി പിടിക്കാനാണ് ഈ റീൽ ഉപയോഗിക്കുന്നത്. ഇതിന് മുമ്പിൽ ഞാൻ പല വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോക്കകത്തോ വേറെ മറ്റുള്ളവരുടെ വീഡിയോയിലോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കുറെ സ്റ്റോക്കുകൾ ഇത് വന്നിട്ടുണ്ട്. ആ കാണുന്ന എല്ലാം നമ്മുടെ ഡി ബാർ എന്ന് പറയുന്ന ആ സാധനമാണ്. അതിന്റെ 8000 ഉണ്ട്, 9000 ഉണ്ട്, 10000 ഉണ്ട്. നമുക്ക് നല്ലത് ഇച്ചിരി ഹെവി ആയിട്ടുള്ളത് തന്നെ 10000 യൂസ് ചെയ്യാം, ഇച്ചിരി ചെറുത് വേണമെന്നുണ്ടെങ്കിൽ 9000 യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഏതാണെന്ന് നോക്കട്ടെ. ഇത് 12.1 അതിന്റെ ബെയറിംഗ് ഉണ്ട്, ബോൾ ബെയറിംഗ്, 13 ബെയറിംഗ് ഉണ്ട്. ഇതിന്റെ പവർ എന്ന് പറയുന്നത് 20 കിലോ വരെ ഡ്രാഗിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന സൈസ് ആണെന്ന് ഞാൻ നോക്കിയില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഇത് 9000 സൈസാണ് ഞാൻ ഇപ്പൊ എടുത്ത് സംസാരിക്കുന്നത്. ഈ റീല്
ഒൻപതിനായിരത്തിന് ഇപ്പൊ തന്നെ 9000 തന്നെ കണ്ടോ, നല്ല പവറും വലിപ്പവും എല്ലാം മനസ്സിലായല്ലോ ഇത്. അത് നമുക്കൊരു 2300 രൂപയ്ക്ക് കിട്ടും. പിന്നെ 8000 നമുക്ക് കാണിച്ചു തരാം, എല്ലാം ഒന്ന് കാണിച്ചു തരാം. നമുക്ക് 8000 നല്ല ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അതിന്റെ വെയിറ്റ് ഒക്കെ ഒന്ന് നോക്കട്ടെ ഞാൻ പറയുന്നത്. ഒൻപതിനായിരം ഒരു 620 സൈസ് കാണിക്കുന്നുണ്ട്, വെയിറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 8000 620 തന്നെ കാണിക്കുന്നുണ്ട്, വലിയ വ്യത്യാസമൊന്നും ഇല്ല. പിന്നെ 10000 ഈ സർഫിംഗ് റീലാകുമ്പോ വെയിറ്റ് കൂടും. കാരണം എന്ന് വെച്ചാൽ അത്രയും മെറ്റൽ ബോഡി ആയതുകൊണ്ട് അതിന്റെ ഇത്രയും വെയിറ്റ് കാണിക്കുന്നത്. എല്ലാം ഒരേ വെയിറ്റ് തന്നെ, 9, 8, 10 എല്ലാം ഒരേ ഭാരം തന്നെ വെയിറ്റ് കാണിക്കുന്നത്. അപ്പൊ 8000 സ്പൂൾ, ഇതിന്റെ മെക്കാനിസം എല്ലാം വലിപ്പം ഒന്നാണ്. സ്പൂളിനകത്താണ് ഇച്ചിരി കപ്പാസിറ്റി കുറച്ചും കൂട്ടിയും വെച്ചിരിക്കുന്നത്. എന്നാലും വെയിറ്റ് എല്ലാം ഒരേ വെയിറ്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ 8000 ഉണ്ട് എന്റെ അടുത്ത്, 9000 ഉണ്ട്, 10000 ഉണ്ട്. 8000 വെറും 2000 രൂപ, 9000 എന്ന് പറയുന്നതിന് 2200, 10000 2300 രൂപ വരും. മുമ്പ് ഞാൻ ഇച്ചിരി കൂടുതലാണ് വിറ്റിരുന്നത്, 2500 ഒക്കെ. ഇപ്പൊ ഇച്ചിരി വില കുറച്ച് റീസണബിൾ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആവശ്യക്കാർ വിളിക്കുക, തെരണ്ടിയുടെ സീസണായി വരികയാണ്. നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു 50 രൂപയ്ക്ക് സെൻഡിങ് ചാർജ് ഇട്ടാൽ നമുക്ക് അയച്ചു തരാം. അപ്പൊ 9496262571 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9895223571 എന്ന് പറയുന്ന ഗൂഗിൾ പേ നമ്പറിലും നമുക്ക് വിളിക്കാം. അത് നമുക്ക് അടിയിൽ എഴുതി കാണിക്കും, അത് കണ്ടിട്ട് ആൾക്കാർ ഓർഡർ ചെയ്യാം. അപ്പൊ ചാനലുകൾ എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ഉണ്ടെങ്കിൽ എഴുതുക, കമന്റ് ഞാൻ കണ്ടിട്ട് മറുപടി തരാം. അപ്പൊ എന്റെ ഈ ഫിഷിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും ഷെയർ ചെയ്യുന്നതിനും വേണ്ടി സഹായിക്കുക. താങ്ക് യു.